ഫ്രാൻസിസ് പാപ്പയ്ക്ക് നന്ദി അർപ്പിച്ച യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. റഷ്യ യുക്രൈനു നേരെ നടത്തുന്ന അധിനിവേശ ആക്രമണങ്ങൾക്കിടെ ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് നന്ദി അർപ്പിച്ച പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. 80-ലധികം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സമാധാന പദ്ധതിക്ക് പിന്തുണ നൽകിയതിന് ഫ്രാൻസിസ് പാപ്പായ യുക്രൈൻ പ്രസിഡന്റ് ഫോണിൽ വിളിച്ച് നന്ദി പറഞ്ഞു. ഇതിന്റെ വിശദാംശങ്ങൾ പ്രസിഡന്റ് സെലൻസ്കി വ്യാഴാഴ്ച പ്രസിഡന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും തന്റെ എക്സ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്തു. നിക്കരാഗ്വെ ഏകാധിപത്യ ഭരണകൂടം 2 ദിവസത്തിനിടെ 4 വൈദികരെ അകാരണമായി അറസ്റ്റ് ചെയ്തു. ഡാനിയൽ ഒട്ടേർഗയുടെ നേതൃത്വത്തിലുള്ള ഏകാധിപത്യ ഭരണം നിലനിൽക്കുന്ന നിക്കരാഗ്വെയിൽ 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റിലായിരിക്കുന്നത് 4 വൈദികർ. December 28-29 തീയതികളിലായി അറസ്റ്റ് ചെയ്ത വൈദികർ ഇപ്പോൾ എവിടെയാണെന്നത് അജ്ഞാതമായി തുടരുകയാണ്. ഇതിനിടെ നിക്കരാഗ്വൻ മാധ്യമപ്രവർത്തകയും അഭിഭാഷകയുമായ മാർത്ത പട്രീഷ മറ്റൊരു വൈദികനെ പോലീസ് അജ്ഞാത സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയതായി അറിയിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന സ്വാഗതാർഹം. കേരള റീജിയൺ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ. ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥ പഠിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനും സർക്കാർ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുമെന്ന ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതായി കേരള റീജിയൺ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ. വിവിധ വകുപ്പുകൾക്ക് നൽകിയ ശുപാർശകളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മറുപടി തേടണമെന്നും കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും KRLCC ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ, രാഷ്ട്രീയ കാര്യസമിതി കൺവീനർ ജോസഫ് ജൂഡ് എന്നിവർ ആവശ്യപ്പെട്ടു. വ്യത്യസ്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ ധൈര്യപ്പെടണമെന്ന് ഫ്രാൻസിസ് പാപ്പ. സ്ലോവേനിയയുടെ തലസ്ഥാനമായ ലൂബ്ലിയാനയിൽ പ്രാർത്ഥിക്കാനും പ്രാദേശിക ജനങ്ങളുടെയും സഭാ സമൂഹങ്ങളുടെയും ജീവിതം പങ്കിടാനും ഒരുമിച്ച് കൂടിയ 23 യുവജനങ്ങളുടെ 46-ാമത് യൂറോപ്യൻ സംഗമത്തിന് ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശം ശ്രദ്ധേയമാകുന്നു. വ്യത്യസ്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുവാൻ ധൈര്യപ്പെടുക എന്ന സന്ദേശമാണ് പാപ്പ അവർക്കായി നൽകിയത്. 46-ാമത് 23 യൂറോപ്യൻ സംഗമം വിവിധ രാജ്യങ്ങളിലും സഭാവിഭാഗങ്ങളിലും നിന്നുള്ള യുവജനങ്ങളുടെ ഒരു എക്യുമെനിക്കൽ സമ്മേളനമാണ്. 2023 December 28 മുതൽ 2024 January 1 വരെയുള്ള ഈ സംഗമം ഒരുമിച്ചുള്ള സഞ്ചാരം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പുതുവത്സരാഘോഷത്തിനായി ഫോർട്ട് കൊച്ചി വേളി ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പാപ്പാഞ്ഞിയെ മാറ്റില്ലെന്ന് സംഘാടകർ. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വേളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുവദിക്കില്ലെന്ന് KJ Maxi MLA അറിയിച്ചു. കാർണിവൽ വേദിയിൽ അവതരണാനുമതി നിഷേധിച്ച ഗവർണറും തൊപ്പിയും എന്ന നാടകം അതേ പേരിൽ മറ്റ് വേദികളിൽ അവതരിപ്പിക്കുമെന്ന് അണിയറ പ്രവർത്തകരും വ്യക്തമാക്കി. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പാപ്പാഞ്ഞിയെ കത്തിക്കാനാണ് സബ് കളക്ടർ അനുമതി നൽകിയിട്ടുള്ളത്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വേളി ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ പാപ്പാഞ്ഞിയെ മാറ്റണമെന്ന നിർദ്ദേശം ഇന്നലെ നൽകിയിരുന്നു. എന്നാൽ വേളി ഗ്രൗണ്ടിലൊരുക്കിയ പാപ്പാഞ്ഞിയെ മാറ്റില്ലെന്ന് സംഘാടകർ വ്യക്തമാക്കി. പാപ്പാനിയെ കത്തിക്കരുതെന്ന സബ് കളക്ടറുടെ നിർദ്ദേശത്തെ പിന്തുണച്ച് KJ Maxi രംഗത്തെത്തി.